നമസ്കാരം എല്ലാവർക്കും. Z7 പാസിംഗ് ഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബോച്ചറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈനിൽ എങ്ങനെ വാങ്ങാം, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഓൺലൈനിൽ നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ ബോച്ചെറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബോച്ചെറ്റിന്ന് ഇങ്ങനെ ഒരു ബോച്ചെറ്റി എന്നുള്ള ആ പേജ് കാണാൻ പറ്റും. ബോച്ചെറ്റി എന്നിവിടെ വന്നിട്ടുണ്ട്, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പണായി വരും. വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ബോച്ചയുടെ പടമൊക്കെ വെച്ചുള്ള വിൻഡോ, ബോച്ചെറ്റി എന്നുള്ള ആ ഒരു ലോഗോയൊക്കെ ഉള്ള പടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ടാണിത് എൻ്റർ ചെയ്യുന്നത്, ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുമ്പ് സൈൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സൈനപ്പിലേക്കാണ് പോകേണ്ടത്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സൈനപ്പിലേക്ക് പോവുക. സൈനപ്പിൽ പോകുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരും. മെയിലിൽ നമ്മൾ പേര്, നമ്മുടെ പേര്, തൊട്ട് താഴെ മൊബൈൽ നമ്പർ, അതിന് താഴെ നമ്മളൊരു പാസ്വേഡ്, അതിന് താഴെ ഇമെയിൽ ഐ ഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള, ശേഷം ഇവിടെ ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡോ ഏതാണ് നമ്മൾ വെച്ച് ഇത് ഇവിടെ അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ബോച്ചെറ്റി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പാൻ കാർഡാണോ ആധാർ കാർഡാണോ എന്നുള്ളത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ആധാർ കാർഡെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡെങ്കിൽ പാൻ കാർഡ്, രണ്ടും ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യണം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ടു വൈറ്റ് ചെയ്യുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഇന്ത്യൻ രൂപ 40 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില, 100 ഗ്രാം ആണ് ഒരു പാക്കറ്റിലുള്ളത്. ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, 40 രൂപ ഒരെണ്ണത്തിന്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, കറണ്ട് ബാലൻസിൽ നമുക്ക് പൈസ ഇല്ല. അപ്പോൾ നമ്മൾ പൈസ ആഡ് ചെയ്ത് കയറ്റണം. ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആഡ് ചെയ്യുക. അതിനിവിടെ മുകളിൽ ആഡ് ക്യാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഇവിടെ നമുക്ക് 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ, 1000 രൂപ വരെ ചെയ്യാം. പേയ്മെൻറ്റ് മെത്തേഡും ഇവിടെ ഉണ്ട്, സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ്, അതിൽ ക്ലിക്ക് ചെയ്യാം. എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശിച്ചിട്ട് ഞാനിവിടെ 100 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 ക്ലിക്ക് ചെയ്തിട്ട് താഴെ പേയ്മെൻറ്റ് മെത്തേഡുണ്ട്, ഇവിടെ UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതിലേതാന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യുന്നത്, നിങ്ങൾ പൈസ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പണായി വരും. ഇവിടെയാണ് നമുക്കിനി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. നമുക്ക് ഏത് അഡ്രസ്സിലാണ് നമുക്ക് ടീ കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൂപ്പൺ വരേണ്ടത് എന്നുള്ള അഡ്രസ്സും കാര്യം, ഷിപ്പിങ്ങിന് വേണ്ട അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുക്കണം. എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ചോദിക്കുന്നതൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എഴുതി വെച്ചിട്ട് പൈസ ഏത് സിസ്റ്റത്തിലാണ് നിങ്ങൾ പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ മാർക്ക് ചെയ്യുക. ഞാൻ UPI ആണ് എടുത്തിട്ടുള്ളത്. UPIയിലാണ് ഞാൻ പൈസ അടച്ചത്. ഓൾറെഡി ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. എൻ്റെ പൈസ ബാലൻസ് നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വന്നിട്ടുണ്ട്. ഞാൻ 40 രൂപ എൻ്റെ ബാലൻസ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പൈസ അടച്ചു കഴിയുമ്പോൾ അതേപോലെ നിങ്ങൾക്കും ബാലൻസ് അവിടെ കാണിക്കും.
അപ്പോൾ ഇവിടെ എത്ര പീസ് വേണമെന്നുള്ളത് നമുക്കിവിടെ വലത് വശത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നാലോ അഞ്ചോ ആറോ പീസ് എടുക്കാം. ഞാനിപ്പോൾ ഒരു പീസാണ് വാങ്ങുന്നത്. അപ്പോൾ ഇടത് വശത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ വന്നു, ഒരു പീസ് വന്നു. ബൈ നൗ ക്ലിക്ക് ചെയ്തു. ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി, ഓൾറെഡി എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്കിനി മെസ്സേജ് വരും ടു ദ പ്രൊമോഷണൽ ഡ്രോ. ഐ ഡി നമ്പർ 10 ആണ്, ടിക്കറ്റ് നമ്പറുണ്ട് ഇവിടെ താഴെ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ നമുക്ക് മെസ്സേജ് വരും, നമ്മുടെ മൊബൈലിലോട്ട് മെസ്സേജ് വരും, നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളതിനാൽ മെയിൽ ഐ ഡിയിലും വരും. വന്നു കഴിഞ്ഞ് ഞാൻ ടിക്കറ്റ് പർച്ചേസ് കഴിഞ്ഞു. ഇനി ഈ ടിക്കറ്റ് വാങ്ങിച്ച ഈ ചായപ്പൊടി വാങ്ങിയ ശേഷം ഗോപി ചെമ്മണ്ണൂരിൻ്റെ ഓഫീസ് ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഷോറൂമുകൾ അല്ലെങ്കിൽ ഗോൾഡ് ഷോപ്പുകൾ അങ്ങനെയുള്ള ഏത് ആണ് ഏറ്റവും അടുത്ത് നമുക്കുള്ളത് വെച്ചാൽ അവിടെ പോയി കളക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത്. കാരണം അതാകുമ്പോൾ എളുപ്പത്തിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ 10-40 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ കാത്തിരിപ്പും ടൈം ഡിലേയും ഒഴിവാക്കാനായിട്ട് ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ പോയിട്ട് നമ്മൾ ഗോപി ചെമ്മണ്ണൂരിൻ്റെ ഷോറൂമിൽ പോയിട്ട് അവിടെ നമ്മൾ ഈ നമ്മൾ ഓർഡർ കൊടുത്ത ഓൺലൈനിൽ ഓർഡർ ചെയ്ത ആ സ്ലിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാക്കറ്റ് ടീ പാക്കറ്റ് അവരവിടുന്ന് നമുക്ക് തരും. എത്ര പാക്കറ്റാണ് നമ്മൾ ഓർഡർ ചെയ്ത് അത്രയും പാക്കറ്റിൻ്റെയും സ്ലിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും പാക്കറ്റ് ടീ നമുക്ക് അവിടെ തരും. അതുകൂടാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് കൊണ്ട് നമുക്ക് ആ നമ്പർ മതിയെങ്കിൽ കൂപ്പണിൻ്റെ സമ്മാന കൂപ്പണിൻ്റെ നമ്പറാണ് ആവശ്യമെങ്കിൽ അത് നമുക്ക് അവർ അയച്ചു തരികയും ചെയ്യും. മെസ്സേജ് ചെയ്ത് തരുകയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലൂടെയോ നമുക്കത് കിട്ടും. ഫിജി കാർട്ട് ഡോട്ട് കോമിൽ കൂടെ നമുക്ക് വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞാൽ 30 പാക്കറ്റ് കിട്ടും, 1400 രൂപയോളമാണ് അതിൻ്റെ വരിക. ഇതിനോടൊപ്പം വേറെ ചില ഹൗസ് ഹോൾഡ് ഐറ്റംസും പ്രൊഡക്റ്റുകളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട ശേഷം അല്ലെങ്കിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്ത ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി